വാട്ടർ പ്യൂരിഫയർ എന്ന് പറയുമ്പോൾ ഒരുപാട് ബ്രാൻഡുകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. എന്നാൽ ഇവയെല്ലാം തന്നെ ഒരേപോലെയുള്ള ഫീച്ചറുകളും ഒരേപോലെയുള്ള പെർഫോമൻസുകളും ആയിരിക്കും. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്യൂരിഫയർ മേൽ പറഞ്ഞവരിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ്. എൽ ജിയുടെ WW140NP എന്ന മോഡലാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. 8 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഡ്യുവൽ പ്രൊട്ടക്ഷൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്കാണ് എൽ ജി ഈ വാട്ടർ പ്യൂരിഫയറിന് നൽകിയിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്കിൻ്റെ കാര്യം എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം മറ്റ് ഭൂരിഭാഗം വാട്ടർ പ്യൂരിഫയറിലും ഫൈബർ ടാങ്കോ ഫുഡ് പ്ലാസ്റ്റിക് ടാങ്കോ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതുപോലെയുള്ള ഫൈബർ ടാങ്കിൽ കുറച്ച് നേരം വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ സ്റ്റീൽ ടാങ്കിൽ കുറച്ച് നേരം വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് രണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം സ്റ്റീൽ പാത്രം എപ്പോഴും ഹൈജീനിക് ആയിരിക്കും, സ്റ്റീൽ എപ്പോഴും ഹൈജീനിക് ആയിരിക്കും. നമുക്ക് ടേസ്റ്റിന് ഒരു കുറവും സ്റ്റീലിൽ വരില്ല. ഈ സ്റ്റീൽ ടാങ്കിന് കമ്പനി 10 വർഷമാണ് വാറണ്ടി കൊടുക്കുന്നത്. ഇനി നമുക്കിതിലെ ഓരോ ഫിൽട്ടറിനെ പറ്റി നോക്കാം. ഇത് ഫസ്റ്റ് സ്റ്റേജ് ഫിൽട്രേഷനാണ്, ഔട്ട് സൈഡ് സെഡിമെൻറ് ഫിൽട്ടർ. ഇതിൽ കണ്ണിൽ കാണാൻ പറ്റുന്ന ചെറിയ ചെറിയ പൊടികൾ, നാര്, അഴുക്ക്, അതുപോലെ തന്നെ ചെറിയ ചെറിയ കരടുകൾ, ഇതെല്ലാം ഫിൽട്ടർ ചെയ്യും. സെക്കൻഡ് സ്റ്റേജ് ഫിൽട്രേഷനാണ് സെഡിമെൻറ് ഫിൽട്ടർ. ഇതിൽ നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റാത്ത തീരെ ചെറിയ നാരുകൾ, അതുപോലെ തന്നെ പൊടികൾ, ഇതെല്ലാം ഇതിൽ ഫിൽട്ടർ ചെയ്യും. തേർഡ് സ്റ്റേജ് ഫിൽട്രേഷൻ, പ്രീ കാർബൺ ഫിൽട്ടർ. ഇതിൽ വെള്ളത്തിൻ്റെ ക്ലോറിൻ ചുവയും മണവുമെല്ലാം മാറ്റി ഇത്തിരി കൂടി വെള്ളം ക്ലിയർ ആക്കുക ചെയ്യുന്നത്. ഫോർത്ത് സ്റ്റേജ് ഫിൽട്രേഷൻ, RO മെമ്മറൈൻ ഫിൽട്ടർ. ഇതിൽ ബാക്ടീരിയ, വൈറസ്, ഹെവി മെറ്റൽസ്, എല്ലാ ടൈപ്പ് കണ്ടാമെറ്റീരിയൽസും വെള്ളത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇതിൽ ഫിൽട്ടർ ചെയ്യും. ഫിഫ്ത് സ്റ്റേജ് ഫിൽട്രേഷൻ, മിനറൽ ബൂസ്റ്റർ ആൻഡ് പോസ്റ്റ് കാർബൺ ഫിൽട്ടർ. ഇതിൽ മിനറൽ ബൂസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും വെള്ളത്തിന് ആവശ്യമുള്ള മിനറൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു കാറ്ററി മൂലം വെള്ളത്തിന് കിട്ടുന്നു. അത് മാത്രമല്ലാതെ വെള്ളത്തിന് ആവശ്യമില്ലാത്ത കളറും കാര്യങ്ങളൊക്കെ മാറ്റി പ്യുവർ വാട്ടറായിട്ടാണ് കിട്ടുന്നത്. സാധാരണ മിക്ക വാട്ടർ പ്യൂരിഫയർ ടാങ്കിൻ്റെ ക്യാപ്പിലും കാസ്കിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇതുകൊണ്ടുള്ള വലിയൊരു നെഗറ്റീവ്, അവിടെ ഫംഗസ് പിടിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. കാര്യം ഈർപ്പം എപ്പോഴും അവിടെ കാസ്കിറ്റിൽ കാണും. എന്നാൽ എൽ ജിയുടെ സിലിക്കോൺ ബീഡിങ്ങിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. കാര്യം വെള്ളം തങ്ങി നിൽക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് ഫംഗസോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. സാധാരണ മിക്ക വാട്ടർ പ്യൂരിഫയറിലും TDS കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോർമൽ വാട്ടർ ആഡ് ചെയ്യും. അതായത് ഫിൽട്ടർ ചെയ്ത വെള്ളത്തിലോട്ട് നോർമൽ വാട്ടർ ആഡ് ചെയ്യും. അതായത് തിളപ്പിച്ച വെള്ളത്തിൽ, അതായത് തിളപ്പിച്ചാടിയ വെള്ളത്തിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചാൽ ആ വെള്ളത്തിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാകുമോ അതുപോലെ ആയിരിക്കും. എന്നാൽ എൽ ജിയിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഞാനൊരു ഗ്രാഫ് കാണിച്ച് ശ്രദ്ധിച്ചോ, അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇനി എൻ്റെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. എൽ ജിയുടെ വാട്ടർ പ്യൂരിഫയറിൻ്റെ കൂടെ 3 ഔട്ട് സൈഡ് സെഡ്മെൻ ഫിൽട്ടർ ഫ്രീ വരുന്നുണ്ട്. സാധാരണ മിക്ക കസ്റ്റമർക്കുമുള്ള ഒരു കംപ്ലയിൻ്റ് അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് സർവീസ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. എന്നാൽ എൽ ജി ഡി പ്യൂരിഫയറിൽ സർവീസ് പ്രോപ്പറായിട്ട് കസ്റ്റമറെ വിളിച്ചിട്ട് ചെന്നോളും. അതായത് ഒരു വർഷത്തിൻ്റെ 3 സർവീസ് ഫ്രീ വരുന്നുണ്ട്. അതിൽ കസ്റ്റമറെ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്ത് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് നേരെ ടെക്നീഷ്യൻ വീട്ടിൽ ചെല്ലും. അതാണ് എൽ ജിയിൽ വരുന്നത്. സാധാരണ വാട്ടർ പ്യൂരിഫയർ സർവീസ് ചെയ്യുന്ന വെച്ചാൽ ഒന്നിലെ ക്ലോറിൻ ഗുളികയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ എൽ ജിയിൽ നമുക്ക് ഡിജിറ്റൽ സ്റ്റെറിലൈസിംഗ് കിറ്റ് എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻറ്റ് വെച്ചാണ് സർവീസ് ചെയ്യുന്നത്. ഇതിലൂടെ സിമ്പിളായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻ്റെ കൈയോ ഒന്നും ആ ഒരു വാട്ടർ പ്യൂരിഫയറിനകത്തെ ഭാഗങ്ങളിലോ ഒന്നും എത്തുന്നില്ല. ഇത്തിരി കൂടി സേഫ് ആയിരിക്കും. കാരണം അത്രയും ഹൈജീനിക് ആയിട്ടായിരിക്കും സർവീസ് ചെയ്യുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. വാട്ടർ പ്യൂരിഫയർ സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ല മോഡൽസാണ് എൽ ജിയുടെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.